വെള്ളത്തിൽ വരച്ച വരപോലെയായി പട്ടാമ്പിക്കുളപ്പുള്ളി പാതയിലെ 50 ലക്ഷം രൂപയുടെ കുഴിയടക്കൽ പ്രവൃത്തികൾ. നവീകരണ പ്രവൃത്തികൾക്ക് ഒരു വർഷത്തെ ആയുസ് പോലും ഇല്ലെന്ന ആക്ഷേപം നാട്ടുകാർക്കിടയിൽ നിന്നും ഉയരുന്നുണ്ട്. ദിവസം തോറും കുഴിയുടെ ആഴം കൂടുന്നതും മഴ പെയ്താൽ കുഴിയുടെ ആഴം അറിയാത്തതും യാത്രക്കാരിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി കുളപ്പുള്ളിപ്പാതയിൽ താൽക്കാലികമായി കുഴിയടക്കൽ പ്രവൃത്തികൾ നടപ്പാക്കിയത്. എന്നാൽ പ്രവൃത്തികൾ നടപ്പാക്കി ഒരു വർഷം പോലും ആവുന്നതിന് മുൻപേ തന്നെ പാതയിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. അറ്റകുറ്റപ്പണിയിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമായിരുന്നു അന്ന് ഉയർന്നു വന്നത്. നിലവിൽ പേരിന് മാത്രം കുഴിയടച്ചുപോയ ഭാഗങ്ങളിലാണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം ഓട്ടയടച്ച ഭാഗത്തിന് സമീപങ്ങളിലും മറ്റുമായി റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടിട്ടുമുണ്ട്. അനുവദിച്ച 50 ലക്ഷം രൂപയിൽ റോഡിൽ നടത്തിയത് വലിയ ക്രമക്കേടും ഗുണനിലവാരമില്ലാത്ത പ്രവൃത്തികളുമാണെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആരോപണം. പല കുഴികൾക്കും ഇപ്പോൾ വലിയ ആഴവും വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 23 ഓട്ടയടക്കൽ പ്രവൃത്തികൾക്കായി 50 ലക്ഷം രൂപ വകയിരുത്തി പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. എന്നാൽ പട്ടാമ്പി മുതൽ ഓങ്ങല്ലൂർ വരെയുള്ള ഭാഗങ്ങളിൽ മാത്രമായിരുന്നു അന്ന് കുഴികൾ അടച്ചത്. പിന്നീട് യാതൊരു നടപടിയും ബാക്കി വരുന്ന റോഡ് തകർച്ച പരിഹരിക്കുവാൻ ഉണ്ടായിരുന്നില്ല. ബാക്കി വരുന്ന പ്രവൃത്തികൾക്ക് വീണ്ടും ഫണ്ട് അനുവദിക്കണമെന്ന കരാറുകാരൻ്റെ വാദം അന്ന് വലിയ പ്രതിഷേധമാണ് MLA അടക്കമുള്ളവരിൽ ഉണ്ടാക്കിയത്. തുടർന്ന് ജില്ലാ കളക്ടറെ സമീപിച്ചാണ് ബാക്കി വരുന്ന പാതയുടെ കുഴികൾ അടച്ച് താൽക്കാലികമായി ആശ്വാസം കണ്ടെത്തിയത്. 50 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ചെയ്തുവെന്ന് ആവർത്തിച്ച ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പറയുന്നുണ്ടെങ്കിലും ഒരു വർഷം പോലും ഇതിന് ആയുസ് ഉണ്ടാവില്ലേ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. അറ്റകുറ്റപ്പണികൾക്കെതിരെ അന്ന് വലിയ വിമർശനം ഉയർന്നുയിരുന്നുവെങ്കിലും കൃത്യമായ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പുട്ടുപൊടി പോലെ തകർന്നു കിടക്കുന്ന ഈ പാത. അറ്റകുറ്റപ്പണികൾക്കെതിരെ അന്ന് വലിയ വിമർശനം ഉയർന്നെങ്കിലും കൃത്യമായ ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ റോഡ് തകർച്ച. 50 ലക്ഷം രൂപ ചെലവാക്കി താൽക്കാലികമായി ആശ്വാസം കണ്ടെത്തിയ പാതയിൽ ഇന്ന് മരണക്കുഴികൾ വരെ രൂപപ്പെട്ടിട്ടുണ്ട്. ദിവസേന യാത്ര ചെയ്ത് ഇതിലൂടെ പോകുന്ന സാധാരണക്കാരനുണ്ടാകുന്ന ദുരവസ്ഥയ്ക്ക് ആരാണ് മറുപടി പറയുക?